നീ ലൈവിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ഓരോരുത്തരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഈ ലൈവിന് മുന്നോടിയായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങാം. സകലത്തിന്റെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മളോട് കൂടെ ഇരിക്കണം. ഞങ്ങളിവിടെ ഗാനങ്ങൾ പാടുന്നതേ ഉള്ളൂ, അത് നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവസാന്നിധ്യം ഇറങ്ങിയേ പറ്റത്തുള്ളൂ. ആമേൻ. ഞങ്ങളുടെ കഴിവല്ല, നമ്മുടെ കഴിവല്ല. വചനം പറഞ്ഞു സകലതും കൃപയാൽ, കൃപ മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. പുകഴുവാനായിട്ട് നമുക്കൊന്നുമില്ല. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം അവന് മായ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമോ? അടിയങ്ങൾ നിന്റെ പാദത്തിലേക്ക് കടന്നു വരുന്നു. യേശുവേ, നിന്റെ രക്തത്താൽ അടിയങ്ങളെ എത്രത്തോളം മറച്ച് ശത്രു കാണാതെ വണ്ണം നീ സൂക്ഷിച്ച നിന്റെ കൃപയ്ക്കായി സ്നേഹത്തിനായ അടിയങ്ങൾ നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നതാ. നിന്റെ നാമത്തിൽ അടിയങ്ങൾ കൂടിയിരിക്കുന്നു. നിന്റെ സാന്നിധ്യം കൊണ്ട് അടിയങ്ങൾ നിറയ്ക്കുമാറാണ്. മുഴുവൻ മാനമോ തങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മളെ വിളിച്ചിരിക്കുന്ന കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? എന്ന് തന്നെ ലൈവിൽ കാണുന്ന ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ കർത്താവ് വിളിച്ചിരിക്കുന്ന കർത്താവ് വിശ്വസ്തനാണെന്ന്? വിശ്വസ്തനാണ്. കാരണം നമ്മുടെ ജനനം മുതൽ ഈ നിമിഷം വരെ അവൻ നമ്മളെ സ്നേഹിച്ചു. അവൻ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. നമ്മളെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ അനേകരുണ്ട്. പക്ഷെ അവരുടെ സ്നേഹമെല്ലാം നിലച്ചു പോകുന്ന, നിന്നു പോകുന്ന ഒരു ടൈം വരാൻ പോകുക. ഇത്രമാത്രം സ്നേഹിച്ച കർത്താവിന്റെ കരത്തിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഞങ്ങളുടെ ഇവിടെ ജസ്റ്റ് രണ്ടൊന്ന് പാട്ടുപാടി പോകുവാനല്ല, ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, ആത്മാവിൽ നിറഞ്ഞ കർത്താവിനെ ഒന്ന് ആരാധിക്കുവാൻ. നിൻകരങ്ങളിൽ നൽകിയിടുന്നു, നിൻ ഗീതം ചെയ്തിടുവാൻ അഗ്നിയാലെന്നെ നിറച്ചിടുക. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിയിടുന്നു, നിൻ ഗീതം ചെയ്തിടുവാൻ അഗ്നിയാലെന്നെ നിറച്ചിടുക. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ, ലോകമെങ്ങും നിൻ സാക്ഷിയാ. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ, ലോകമെങ്ങും നിൻ സാക്ഷിയാ. വേർപിരിയിൽ ഇനി ഞാൻ എന്തു ക്ലേശങ്ങൾ വന്നിടിലും, വേർപിരിയിൽ ഇനി ഞാൻ എന്തു ക്ലേശങ്ങൾ വന്നിടിലും, ഓരോ നിമിഷമാതും ഓരോ നിമിഷമതും
ചാരിടും ഞാൻ സ്വർഗനാട്ടിലും തുടരും നിൻകരങ്ങളിൽ നൽകിയിടുന്നു നിൻഹിതം ചെയ്തിടുവാൻ അഗ്നിയാലെന്നെ നിറച്ചിടുക വിശ്വസ്തനായിടുവാൻ നിൻകരങ്ങളിൽ നൽകിയിടുന്നു നിൻഹിതം ചെയ്തിടുവാൻ അഗ്നിയാലെന്നെ നിറച്ചിടുക ലോകമെങ്ങും നിൻ സാക്ഷിയാ
എന്നെ വീളിച്ചിടും വേല ചെയ്തിടാ ലോകമെങ്ങും നിൻ സാക്ഷിയാ വേർപിരിയിൽ ഇനി ഞാൻ എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷമതും ഓ ചാരിടും ഞാൻ ഓരോ നിമിഷമതും തിരുമാർവിൽ ചാരിടും ഞാൻ ഓരോ നിമിഷമതും തിരുമാർവിൽ ചാരിടും എത്ര ഒരു സന്തോഷമുണ്ട് ഇന്ന് ഈ ലൈവിൽ ഒരുമിച്ച് വന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിഞ്ഞത്. ഞാൻ ഒത്തിരി 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 സന്തോഷവാനാണ്. കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു ലൈഫായിരുന്നില്ല ഇപ്പോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, നിങ്ങൾക്കും അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ എങ്കിലും സാക്ഷ്യം. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ആ ഒരു സിറ്റുവേഷനിൽ നിനക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു ഗ്ലോറിയസ് ലൈഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആമേൻ. നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയും നമ്മളെക്കാളും യോഗ്യതയുള്ളവരൊക്കെ ഒത്തിരി പേരുണ്ട്, ഒത്തിരി മാനിക്കപ്പെട്ട് നടക്കുന്നവരെല്ലാം ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ നഷ്ടമായി പോയ ഒന്ന് നമ്മുടെ കയ്യിലുണ്ട്, നിത്യത. ആമേൻ. ഒരിക്കൽ നമുക്ക് നമ്മുടെ ക്രിസ്തുവിനെ, നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ പ്രിയങ്കരനായ, എങ്ങനെ അതിനെ വർണ്ണിക്കാൻ കഴിയും? ഒരിക്കലും ദൈവം ചെയ്തു തന്ന ആ ഉപകാരത്തെ നമുക്ക് ഒരിക്കലും വർണ്ണിക്കുവാൻ കഴിയുന്നതല്ല. ആ യേശുവിന്റെ സ്നേഹം, അത് എത്ര സ്തുതിച്ചാലും തീരത്തില്ല. അതുകൊണ്ടാണ് ഈ ലൈവിലൊക്കെ വന്നിരുന്ന് പാട്ടുപാടാനെല്ലാം ഇത്രയധികം ഇൻട്രസ്റ്റ് ഉള്ളത്. ദൈവത്തെ എങ്ങനെ സ്തുതിക്കണം? ഒരു നിമിഷം കിട്ടിയാൽ വചനം പറയുന്നുണ്ട്, സറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്ന് യഹോവ പരിശുദ്ധൻ 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 എന്ന 24/7 ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുക. അതിലേക്ക് നമ്മൾ ചെറിയൊരു ഒരു പാർട്ടിസിപ്പേഷൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം ഫ്ലോറിലൂടെ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് ഫ്ലോറിലൂടെ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി കർത്താവിനെ സ്തുതിക്കുവാൻ. സകല പുകഴ്ചയും സകല മാനവും കർത്താവിന് മാത്രം, സകല സ്തുതികൾക്കും യോഗ്യനായവൻ യേശു മാത്രം. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടുന്നു, നിൻ ഹീതം ചെയ്തിടുവാൻ അഗ്നിയാലെന്നെ നിറച്ചിടുക, എന്നെ വീളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയാൻ, എന്നെ വീളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയാൻ വിശ്വസ്തനായിടുവാൻ അഗ്നിയാലെന്നെ നിറച്ചിടുക, വിശ്വസ്തനായിടുവാൻ അഗ്നിയാലെന്നെ നിറച്ചിടുക. ആമേൻ.
പ്രൈസ് ലോർഡ്. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെയൊക്കെ ഗ്ലോറിയസ് ലൈഫാണ്. നമ്മൾ ഓരോ കാര്യം ചിന്തിക്കുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനും മുമ്പ് തന്നെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നൽകുന്ന കുറേ അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ ചെയ്തു തരുവാൻ കാരണം കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ട്. ഈ ലോകത്തിൽ നിങ്ങളെ കാണാതെ നടക്കുന്ന ഒത്തിരി പേരുണ്ടാവും. പക്ഷേ അവരാരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ കർത്താവ് നമ്മളെ കണ്ടാൽ മതി. ആമേൻ. അവന്റെ പൊന്മുഖം ഒന്ന് കാണുവാൻ. ഒരിക്കൽ മോശ തന്റെ ആടുകളെ മേച്ചുകൊണ്ട് നടന്നപ്പോ മുൾപ്പടർപ്പിന് തീ കത്തുന്നുണ്ട്, പക്ഷെ അത് വെന്തു പോകുന്നില്ല. അതിശയകരമായ ഒരു കാഴ്ച മോശ കാണും. ഒരു മിറാക്കിൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. തീ കൊണ്ട് തീ പിടിച്ചാൽ ദഹിച്ചു പോകാത്ത യാതൊന്നും ഈ ഭൂമിയിലില്ല. പക്ഷെ മുൾപ്പടർപ്പിന് അത് വെന്തു പോകുന്നില്ല. അപ്പോൾ അവൻ കേട്ടൊരു ശബ്ദമുണ്ട്, നീ നിൽക്കുന്ന വിശുദ്ധ സ്ഥലം നിന്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു കളക. ആ ചെരിപ്പ് പോലെ നമ്മൾ കൂടെ കൂടെ നടക്കുന്ന കുറേ ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്. എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ജനിച്ചത് ഒരു എൻ്റെ പാപ്പ ഒരു മിഷണറിയാണ്. ഒരു മിഷണറി കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പക്ഷെ ശത്രു ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ അത് മിഷണറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ സെൻട്രൽ പാസ്റ്റർ ആയിക്കോട്ടെ, അവരുടെ മക്കളായിക്കൊള്ളട്ടെ, നെവർ. ശത്രുവിന് അങ്ങനെയൊന്നുമില്ല. പിശാച് ആരെ തെറ്റിച്ച് കളയണമോ അവൻ അതിന് പഴുതൊരുക്കിയിരിക്കും. അങ്ങനെ ഞാനും എനിക്കും ഉണ്ടായി കുറെ ബാഡ് ഹാബിറ്റ്സ്. ഞാൻ ലോകസ്നേഹത്തിന്റെ പിന്നാലെ പോവാൻ തുടങ്ങി. പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടാത്ത ഒരു സമാധാനം, ഒരു ദൈവിക സാന്നിധ്യം എൻ്റെ മേലിലേക്ക് വന്നപ്പോൾ ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു സന്തോഷമുണ്ട്. എനിക്ക് ഇന്നും സന്തോഷത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട്. മറ്റാരെല്ലാം എന്നെ വിട്ടുപോയാലും എനിക്ക് ദുഃഖമുണ്ട്, പക്ഷെ അതിനൊന്നും ഒത്തിരി കാലത്തെ ഒരു ലൈഫില്ല. ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഓരോ പ്രശ്നത്തിനും ലൈഫ്, ദുഃഖകരമായ ലൈഫ് കുറവായിരിക്കും. നോട്ട് ചെയ്തോ. പക്ഷെ ആ ലൈഫ് അങ്ങനെ കുറയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങണം. അവൻ നമ്മുടെ മേൽ പ്രവർത്തിച്ചാൽ മാത്രമേ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ. ആമേൻ. നമുക്കറിയാവുന്ന ഒരു ഗാനമാണ് അനുഗ്രഹത്തിന് അധിപതിയെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് ഒരു നിമിഷം ധ്യാനിച്ച് നമുക്ക് പാടാം. ആ ക്രിസ്തു നമ്മളെ ഇന്നും സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കാത്തതും നിനയ്ക്കാത്തതും നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി നൽകി തന്ന നാഥൻ. ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നവനാ നീനിയും തന്നുയിരെ ഈ പാപികൾക്കാ തന്നവനാ നീനിയും തള്ളിയിടുമോ ഏഴ എന്നെ തീരുമോ നിൻ സ്നേഹമെന്നിൽ തള്ളി അനുഗ്രഹത്തിൻ ആദിപാദിയെ ആനന്ദ കൃപ പേരും നാദിയെ. ഓ അനുഗ്രഹത്തിൻ ആദിപാദിയെ ആനന്ദ കൃപ പേരും നാദിയെ. ഓ വൻവീണകൾ വന്നിടുകിൽ വല
കലയുഗയിൽ എൻ ഹൃദയം ഓ വന്ദിനകൾ വന്നിടുകിൽ കലയുഗയിൽ എൻ ഹൃദയം ഓ വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം ഓ അനുഗ്രഹത്തിൻ ആദിപാദിയേ ആനന്ദ കൃപ പേരും നാദിയേ അനുഗ്രഹത്തിൻ ആദിപാദിയേ ആനന്ദ കൃപ പേരും നാദിയേ ഓ തിരുക്കരങ്ങൾ തരുന്ന നല്ല ശീക്ഷയിൽ ഞാൻ പാദറുകില്ല തിരുക്കരങ്ങൾ തരുന്ന നല്ല ശീക്ഷയിൽ ഞാൻ പാദറുകില്ല മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ ഓ മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ അനുഗ്രഹത്തിൻ ആദിപാദിയേ ആനന്ദ കൃപ പേരും നാദിയേ ഓ അനുഗ്രഹത്തിൻ ആദിപാദിയേ ഹോ ആനന്ദ കൃപ പേരും നാദിയേ ഓ പാരിടമാ ഈ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ താണലിൽ പാരിടമാ ഈ പാഴ്മണലിൽ പാർത്തിടും ഞാൻ ഓ നിൻ താണലിൽ മരണദിനം വാരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാറിടത്തിൽ മരണദിനം വാരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാറിടത്തിൽ ഓ അനുഗ്രഹത്തിൻ ആദിപാദിയേ ആനന്ദ കൃപ പേരും നാദിയേ ഓ അനുഗ്രഹത്തിൻ ആദിപാദിയേ ആനന്ദ കൃപ പേരും നാദിയേ ഓ അനുഗ്രഹത്തിൻ ആദിപാദിയേ ആനന്ദ കൃപ പേരും നാദിയേ ഓ തന്നുയിരേ ഈ പാപികൾക്കാ നീയും ഓ തന്നുയിരേ ഈ പാപികൾക്കായി തന്നവനാം നീനിയും തള്ളിടുമോ ഏഴ എന്നെ തീരുമോ നിൻ സ്നേഹമെന്നിൽ ഓ തള്ളിടുമോ ഏഴ എന്നെ സ്നേഹമെന്നിൽ ഓ അനുഗ്രഹത്തിൻ ആദിപാദിയേ ആനന്ദ കൃപ ഓ അനുഗ്രഹത്തിൻ ആദിപാദിയേ ആനന്ദ കൃപ പേരും നാദിയേ തിരുക്കരങ്ങൾ തരുന്ന നല്ല ശീക്ഷയിൽ ഞാൻ പാദറുകില്ല തിരുക്കരങ്ങൾ തരുന്ന നല്ല ശീക്ഷയിൽ ഞാൻ പാദറുകില്ല മക്കളെങ്കിൽ ഓ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ ഓ മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ ഓ
യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ.
എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ് പാട്ടുകാരൻ പാടിയതുപോലെ യേശു മാറാത്തവനാണ് ഹല്ലേലൂയ എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് ലൈവിൽ വന്ന കർത്താവിനെ സ്തുതിക്കുവാൻ കഴിഞ്ഞതിൽ കർത്താവിന്റെ കരുണയാണ് നാം ഓരോരുത്തരും ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് ഹല്ലേലൂയ അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ നമ്മളൊക്കെ അമേൻ കർത്താവിന്റെ കൃപയൊന്ന് മാത്രം കരുണയൊന്ന് മാത്രം നമ്മുടെ ജീവിതത്തിൽ പുകഴുവാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവെന്ന് പറയുവാനായിട്ട് യാതൊന്നുമില്ല യേശു നമ്മുടെ മേൽ കരുണ ചൊരിഞ്ഞതുകൊണ്ട് മാത്രം അതൊന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ സർവശക്തനായ കർത്താവ് അവനെ പോലെ ആരാധ്യൻ അവനെ പോലെ പരിശുദ്ധൻ വേറെ ആരുമില്ല ഹല്ലേലൂയ ഒരു ഗാനം കൂടി നമുക്ക് ദൈവ സാന്നിധ്യത്തിൽ ശ്രവിക്കാം ആമേൻ Amen. സർവശക്തൻ നീയെന്നും
ദൂതൻ മാറ്റം വരാത്തവനെ നീ പരിശുദ്ധൻ എന്നും നേക്കും വാഴുന്നവനെ അങ്ങെ പോലെയാരുള്ളൂ രാജാക്കന്മാരിലും കർത്താവിന്റെ വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഒന്നോ രണ്ടോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാൻ വരാമെന്നൊരു വാഗ്ദത്തം. ആ ഒരു വാഗ്ദത്തം നമ്മുടെ മേൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചെറിയ കൂടിവരുവാണെങ്കിലും അങ്ങനെ കൂടി വന്ന് കർത്താവിനെ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് കാണിക്കുന്നത് എത്ര ശ്രേഷ്ഠകരമായ ആ സ്നേഹം, അത് നമുക്ക് പറഞ്ഞു തീർക്കുവാൻ പറ്റത്തില്ല. ആ യേശുവിന്റെ സ്നേഹത്തിനോട് തുല്യം ചൊല്ലുവാൻ. ബേസിക്കലി ഞാൻ എപ്പോൾ ലൈവിൽ വന്നാലും ദൈവസ്നേഹത്തെ കുറിച്ചായിരിക്കും പറയുന്നത്. കാരണം ദൈവം ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ഓരോ ജീവിതങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നത് പല പല രീതിയിലായിരിക്കും, പല പല ഡിഫറൻസ് ആയിട്ടുള്ള ടൈപ്പ് രീതിയിലായിരിക്കും. എന്നെ ദൈവം തൊട്ടത്, എന്നെ സ്പർശിച്ചത് ആ സ്നേഹമാ. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് കർത്താവ് എനിക്ക് വേണ്ടി വിരൂപനാക്കപ്പെട്ടു. സിംഹാസനത്തിൽ നീ പൊൻകിരീടം ചൂടി നീ വാഴും ജയാളിയാ ഉന്നത വാഴും നീ ദൈവത്തിൻ പുത്രൻ സ്വർഗമാകൂടം ക്രൂശിതനായ യോഗ്യൻ നീ നാഥ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ആ ക്രൂശ്യൻ മുകളിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് ക്രൂശീന ഇന്ന മാറുവിലത്തന്നു നീ എൻ്റെ പാപം പേറി നീ സ്നേഹത്താലെ കൃപകൾ ഏറെ തന്നു ക്രൂശിനായി ക്രൂശിനായി ഒഴുകുമീണത്താലെ കഴുകിയതാ ചാരും നിൻ മാർവിൽ
അക്രൂശൻ മുകളിലേക്ക് നോക്കുമ്പോൾ രണ്ടു കള്ളന്മാരുടെ നടുവിൽ ഒരുവൻ ആളല്ല എന്ന് തോന്നുമാർ അവന്റെ അവസാന തുള്ളി രക്തവും നൽകി ആരോ ഒരുവൻ ക്രൂശിന്മേൽ തൂങ്ങപ്പെടുന്നു. അപ്പോഴും ഒരപ്പൻ ആ പുത്രനെ തകർത്ത് കളവാൻ എന്തിനു വേണ്ടിയിട്ട്, എനിക്കും നിനക്കും വേണ്ടി, തന്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളവാൻ അവന് ഹിതമായി. ആ യേശുവിനെ പോലെ ആരാധ്യ, അതുകൊണ്ട് അവൻ യോഗ്യൻ. ആ ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് എന്റെ യേശു യോഗ്യൻ. ആമേൻ. ഒരു നിമിഷം ആ ക്രൂശീകരണത്തെ ഹൃദയത്തിൽ ധ്യാനിക്കുമോ? ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഒരു നിമിഷം ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവിനോട് പറയുമോ, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചുകൊള്ളാം, നിന്റെ നാമത്തിന് വേണ്ടി ഞാൻ നിന്നുകൊള്ളാം. എത്ര പേരുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങനെ പറയുവാൻ കഴിയുന്നുണ്ട്, യേശുവേ നിനക്ക് വേണ്ടി, നിന്റെ നാമത്തിനു വേണ്ടി ഈ ലോകമെമ്പാടും പോകുവാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ പറയുവാൻ തയ്യാറാകുമ്പോൾ യേശു നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം തരും. ഏതു സാഹചര്യമായിക്കൊള്ളട്ടെ, ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സിറ്റുവേഷനിൽ, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ട് ആ ക്രിസ്തുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് പറയുമോ, ക്രിസ്തുവേ, യേശുവേ, അപ്പാ, നിനക്കു വേണ്ടി ഞാൻ ജീവിക്കാം. യേശുവിനോടൊന്ന് പറയുമോ, ഹല്ലേലൂയ. നിറദീപമായി നിത്തീർത്തവനെ ഇരുൾ നീക്കിയൊളിയേ തന്നവനെ, നിറദീപമായി നിത്തീർത്തവനെ ഇരുൾ നീക്കിയൊളിയേ തന്നവനെ, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവമേ, തിങ്ങഴാനായൊന്നു മെല്ലി മൺചിരാതി, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവമേ, പുകഴാന ഒന്നു മെല്ലി മൺചിരാതിയിൽ എരിഞ്ഞു തീരട്ടെ ഞാൻ നിനക്കാ. ഓ സർവം യേശു മാത്രം, ഇനിയില്ല ഞാൻ, സർവം യേശു മാത്രം.
ഭാരം മൂടിയൊരായുസ്സിനെ തീക്കനലായി തീർത്ത ദൈവസ്നേഹം ശാരം മൂടിയൊരായുസ്സിനെ തീക്കനലായി തീർത്തു ദൈവസ്നേഹം ആശ്ചര്യമേ ഇതു ഞാൻ തന്നെയോ നാഥ എന്തു കണ്ടു ഇത്ര ആശ്ചര്യമേ ഇതു ഞാൻ തന്നെയോ നാഥ എന്തു കണ്ടു ഇത്ര എരിഞ്ഞു തീരട്ടെ ഞാൻ നിനക്കാൻ എരിവോടെ അന്ത്യം വരെ എരിഞ്ഞു തീരട്ടെ ഞാൻ നിനക്കാൻ എരിവോടെ അന്ത്യം വരെ എരിഞ്ഞു തീരട്ടെ ഞാൻ യേശുവേ ദാവീദ് പുത്ര അടിയങ്ങളെ താഴ്ത്തി നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കും. ഈ അല്പസമയം നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ അടിയങ്ങൾക്ക് ഒരുമിച്ച് നിന്നെ സ്തുതിക്കുവാൻ തന്ന സാവകാശത്തിനായി നന്ദിയോട് അടിയങ്ങൾ സ്തുതിക്കുന്നു. അതാ അവസാനം അടിയങ്ങൾ പാടിയതുപോലെ ദൈവം നിനക്ക് വേണ്ടി എരിഞ്ഞു തീരുവാൻ നിനക്ക് വേണ്ടി യാഗമായി അടിയങ്ങൾ അർപ്പിക്കുന്നു. ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറവ് വശങ്ങൾ നീ കണക്കിടല്ലേ നാഥാ, ക്ഷമിക്കണം. എന്റെ സ്നേഹത്താൽ അടിയങ്ങളെ നീ പൊതിയു മാറാണ്. മുഴുവൻ മാനവമോഹത്ത് വാങ്ങിക്ക് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഈ ലൈവിലൂടെ ഇപ്രകാരം ഞങ്ങൾ ശ്രദ്ധിച്ച ഇത്രത്തോളം സമയം ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്നേഹം നിർത്തി അറിയിക്കുന്നു. പ്രകാരം ഇൻസ്റ്റാഗ്രാമിലൊരു പേജ്, ഈ പേജിൽ ഒരു ഫ്ലവർ തന്നതിന് ഇതിൻ്റെ അഡ്മിൻ ആയിരിക്കുന്ന പ്രിയ ഷാരോനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വരും കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി അധികമായി പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു അബണ്ടൻലി. ബൈ ബൈ.